ഹലോ വെൽക്കം ടു കമ്പ്യൂട്ടർ സയൻസ് ഹബ് ടുഡേയ്സ് ടോപ്പിക് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഇൻസ്ട്രക്ഷൻ ടൈപ്പ്സ് ഡിസ്കസ് ചെയ്തിരുന്നു ആക്ച്വലി ദെർ ആർ ത്രീ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ബേസിക് കമ്പ്യൂട്ടർ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ അപ്പോൾ ആ മൂന്ന് ഇൻസ്ട്രക്ഷൻസിൻ്റെയും ജനറൽ ഫോർമാറ്റും കാര്യങ്ങളും എല്ലാം എവിടെയാണ് യൂസ് ചെയ്യുക അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ഇന്നത്തെ വീഡിയോയിൽ അതിലെ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് അപ്പോൾ ഒരു സെവൻ ഓർ എയിറ്റ് ടൈപ്പ് ഓഫ് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അപ്പോൾ ആ ഓരോ ഇൻസ്ട്രക്ഷൻസിൻ്റെയും വർക്കിങ്ങും ദെൻ അതിൻ്റെ മൈക്രോ ഓപ്പറേഷൻസ് എല്ലാതും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് ദെൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്റ്റാർട്ടിങ് വിത്ത് ദ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഇത് പെർഫോംസ് ഓപ്പറേഷൻസ് വിത്ത് മെമ്മറി ഓപ്പറൻറ്റ് ഇപ്പം മെമ്മറി റെഫറൻസ് പേര് തന്നെ അറിയാം മെമ്മറിയാണ് റെഫർ ചെയ്യുന്നത് അതായത് മെമ്മറിയിൽ ഏതെങ്കിലും ഒരു മെമ്മറി ഒരു ഓപ്പറാൻഡ് ഉണ്ടാവും ആ ഓപ്പറാൻഡിനെ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഓപ്പറേഷൻസ് അതാണ് ഈ ഇൻസ്ട്രക്ഷൻസ് പറയണത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് മുന്നിൽ പറഞ്ഞതാണ് കേട്ടോ ഇതാണ് സ്ട്രക്ചർ കണ്ടില്ലേ ആദ്യം ഫസ്റ്റ് ട്വൽവ് ബിറ്റ് അഡ്രസ് ആണ് മെമ്മറി ഓപ്പറാൻഡിന്റെ ആയിരിക്കും ദെൻ ട്വൽവ് ടു ഫോർട്ടീൻ ബിറ്റ് ഓപ് കോഡ് ഇതിന്റെ കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുന്നത് ലാസ്റ്റ് ബിറ്റ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണോ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണോ എന്ന് പറയാനായിട്ടാ അപ്പോൾ ഓപ്കോഡിന് ഇത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ മെമ്മറി റെഫറൻസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് യൂസിങ് ദിസ് ഓപ്കോഡാണ് ഇപ്പം ഓപ്കോഡിൻ്റെ വാല്യൂ ഓക്കെ ഓപ്കോഡിൻ്റെ വാല്യൂ സീറോ 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 ടു വൺ വൺ സീറോ അതായത് സീറോ ടു സിക്സ് ആണ് ഓപ്കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻസ്ട്രക്ഷൻ ഒരു മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അതുപോലെ ടൈമിംഗ് സിഗ്നലിനെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി സീറോ ടു ടി ഫിഫ്റ്റീൻ ആണ് നമ്മളുടെ സീക്വൻസ് കൗണ്ടർ ടൈമിംഗ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടി ഫോർ എന്നുള്ള ടൈമിംഗ് സിഗ്നലിലാണ് അപ്പോൾ ആക്ച്വലി ദർ ആർ സെവൻ ടൈപ്സ് ഓഫ് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെയാണ് ആൻഡ് ആഡ് എൽ ഡി എ മീൻസ് ലോഡ് അക്യുമുലേറ്റർ എസ് ടി എ സ്റ്റോർ അക്യുമുലേറ്റർ ബൺ ബ്രാഞ്ച് അൺകണ്ടീഷണലി ബി എസ് എ ബ്രാഞ്ച് ആൻഡ് സേവ് റിട്ടേൺ അഡ്രസ് ഐ എസ് എച്ച് ഇൻക്രിമെൻ്റ് ആൻഡ് സ്കിപ്പ് ഇവ് സീറോ ഇതാണ് അതിൻ്റെ പേര് ദൻ ഓപ്പറേഷൻ ഡി കോഡർ എന്ന് പറയുന്നത് ഈ ഓരോ ഓപ്പറേഷനും എന്താണെന്ന് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക അതായത് ഓപ് കോഡിൻ്റെ കോമ്പിനേഷൻ ആണ് അനുസരിച്ചിട്ടാണ് ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് വരുന്നത് അപ്പോൾ സീറോ 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 ആണെങ്കിൽ നമ്മളതിനെ ഡി സീറോ എന്ന് പറയുന്നു അപ്പോൾ ആൻഡ് ആണ് സീറോ സീറോ വൺ ആണെങ്കിൽ ഡി വൺ ആഡ് സീറോ വൺ സീറോ എന്ന് ഡി ടു ലോഡ് കണ്ടിന്യൂസ് ഇങ്ങനെയാണ് ഓപ്പറേഷൻ ഡി കോഡറും അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻസും വരുന്നത് ഇനി സിംബോളിക് എക്സ് ഡിസ്ക്രിപ്ഷനാണ് ജസ്റ്റ് ഇത് നോക്കി കഴിഞ്ഞാൽ എന്താണ് ഇതിൽ വർക്കിംഗ് എന്നാണ് ഇതിൽ പറയുന്നത് ആൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് അക്യൂമിലേറ്ററിലെ കണ്ടന്റും നമ്മളുടെ മെമ്മറിയിലെ കണ്ടന്റും കൂടി ആൻഡ് ഓപ്പറേഷൻ ചെയ്തു ഇതാണ് മെമ്മറി ഓഫ് എആർന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അത് ചെയ്തിട്ട് അത് അക്യൂമിലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്തു ഇനി ആഡ് എന്താണ് അക്യൂമുലേറ്ററിലെ കണ്ടന്റും മെമ്മറിയിലെ കണ്ടന്റും കൂടി ആഡ് ചെയ്തു ഇനി എന്തെങ്കിലും ക്യാരി ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഈ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് നമുക്ക് ക്യാരി റിമൂവ് ചെയ്തു ഐ മീൻ സ്റ്റോർ ചെയ്തു നെക്സ്റ്റ് ലോഡാണ് ലോഡ് അക്യൂമുലേറ്റർ അതായത് മെമ്മറിയിലെ കണ്ടന്റ് അക്യുമുലേറ്ററിലേക്ക് ലോഡാക്കാം കണ്ടില്ലേ ഇതാണ് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റോർ അക്യുമുലേറ്റർ അതെന്തായിരിക്കും അക്യൂമുലേറ്ററിലെ കണ്ടന്റിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുക ബൺ ബൺ മീൻസ് ബ്രാഞ്ച് അൺകണ്ടീഷണൽ അതായത് പ്രോഗ്രാം കൗണ്ടറിൽ എന്താ ഉണ്ടാവുക നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് ഉണ്ടാവുക നോർമലി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഒക്കെ സീക്വൻസ് ഒന്ന് കഴിഞ്ഞാൽ രണ്ട് രണ്ട് കഴിഞ്ഞാൽ മൂന്ന് അങ്ങനെ സീക്വൻസ് ആയിട്ടാണ് പോവാം ഇനി ചില സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ജമ്പ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സേ നമ്മളിപ്പോൾ ടൂലാണ് നിൽക്കുന്നത് അപ്പം അടുത്തത് നമുക്ക് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് ടെന്നിലോട്ട് ജമ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ പ്രോഗ്രാം കൗണ്ടറിലേക്ക് ടെന്നിനെ കൊണ്ടുവച്ചു അത്രേ ഉള്ളൂ പി സിയിൽക്ക് എ ആറ് കൊണ്ടുവച്ചു കണ്ടാവും ഇതാണ് ജമ്പ് ഇനി ബ്രാഞ്ച് ആൻഡ് സെ റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജമ്പ് ചെയ്യും ജമ്പ് ചെയ്ത് അവിടുത്തെ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ വരണം അപ്പോൾ നമ്മൾ റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കണം ആ ഒരു പ്രോസസ്സും കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട് മെമ്മറി ഓഫ് എ ആറിലേക്ക് പി സി സ്റ്റോർ ചെയ്ത് അതായത് കറണ്ട് അടുത്ത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തു ദെൻ പി സി അടുത്ത നെക്സ്റ്റ് ലൊക്കേഷനായിട്ട് പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഓപ്പറേഷൻസ് നടക്കും ഐ എസ് സെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കണ്ടന്റ് ഇൻക്രിമെന്റ് ചെയ്ത് ആ കണ്ടന്റ് സീറോ അണിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യണം അതാണ് ഇൻക്രിമെന്റ് ആൻഡ് സ്കിപ്പ് ഇഫ് സീറോ അതാണ് ഐ എസ് സെഡ് അപ്പോൾ അതിൽ പറയേണ്ടത് എന്താ വെച്ചാൽ മെമ്മറി ഓഫ് എ ആർ അതായത് മെമ്മറി കണ്ടന്റ് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തു പ്ലസ് ചെയ്തു ഇത് നമ്മൾ ചെക്ക് ചെയ്യാണ് മെമ്മറി ഓഫ് എ ആർ പ്ലസ് വൺ അതായത് ഇൻക്രിമെന്റ് ചെയ്ത വാല്യൂ സീറോ ആണോ എന്ന് സീറോ വാങ്ങിച്ചാൽ നമുക്ക് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യണം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പി സി പി സി പ്ലസ് വൺ ആക്കി ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ഓരോന്നും എന്താണെന്ന് നോക്കണം കേട്ടോ അപ്പോൾ ആദ്യത്തേത് ആൻഡ് ടു എ സി ആൻഡ് ഓപ്പറേഷൻ ആണ് ഇപ്പൊ ലോജിക്കൽ ആൻഡ് ആണ് എന്തെല്ലാം ചെയ്യുക എന്തായാലും ഒരു ഓപ്പറാൻഡ് മെമ്മറി ഓപ്പറാൻഡ് ആയിരിക്കും എൻ്റെ ഒരു ഓപ്പറാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ അക്യുമുലേറ്ററിലുള്ള കണ്ടന്റ് ആയിരിക്കും എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ ഇവിടെ എന്തായി പെർഫോംസ് ആൻഡ് ലോജിക് ഓപ്പറേഷൻ ഓൺ പെയേഴ്സ് ഓഫ് ബിറ്റ്സ് ഇൻ എ സി ആൻഡ് ദ മെമ്മറി വേർഡ് സ്പെസിഫൈഡ് ബൈ ദ എഫക്റ്റീവ് അഡ്രസ് ഓക്കെ അപ്പം അഡ്രസ്സ് പാട്ടിൽ മെമ്മറി വേർഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും പിന്നെ നമ്മുടെ എ സിയിലെ കണ്ടൻറ്റ് ഉണ്ടാവും രണ്ടും കൂടി ആൻഡ് ചെയ്ത് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യുന്നത് എ സിയിൽ തന്നെയാണ് റിസൾട്ട് സ്റ്റോർ ചെയ്യുക സോ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഈസ് ട്രാൻസ്ഫോർട്ട് ടു എ സി ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ഓരോ ഓപ്പറേഷൻ്റെ പിന്നിലും കുറേ സ്മോൾ സ്മോൾ ഓപ്പറേഷൻസ് ഉണ്ട് അതായത് മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ അതായത് ഒരു ഇൻസ്ട്രക്ഷൻ ഒരു ചെറിയൊരു ഇൻസ്ട്രക്ഷൻ ആയിക്കോട്ടെ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള സബ് ഫേസില് കൂടിയാണ് പോണത് ഫെച്ച് ചെയ്യണം ഡീകോഡ് ചെയ്യണം ഇൻസ്ട്രക്ഷൻ്റെ ടൈപ്പ് ഡിറ്റർമിൻ ചെയ്യണം അപ്പം ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ലിങ്കിൽ ഒന്ന് ഇടാം ഇൻസ്ട്രക്ഷൻ സൈക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ് അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതായിരിക്കും മനസ്സിലാവാൻ എളുപ്പം അപ്പോൾ മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ട് അപ്പോൾ നോക്കി ഇത് നോക്കി ഡി സീറോ ടി ഫോർ ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നത് അതായത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ടി ഫോർ ടൈമിംഗ് സിഗ്നലിലാണ് കാരണമുണ്ട് കേട്ടോ അതായത് ടി സീറോ ടി വണ്ണിലാണ് നമ്മൾ ഫെച്ച് ചെയ്ത് കഴിയുക ടി ടുവിലാണ് നമ്മൾ ഡീ കോഡ് ചെയ്യുന്നത് എൻ്റെ ടി ത്രീയിലാണ് ഇൻസ്ട്രക്ഷൻ്റെ ടൈപ്പ് ഡിറ്റർമിൻ ചെയ്യുക എഫക്റ്റീവ് അഡ്രസ്സ് റീഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുക അത് കഴിഞ്ഞ് ടി ഫോറിലെത്തുമ്പോഴാണ് എക്സിക്യൂഷൻ നടക്കുന്നത് അപ്പോൾ ഓരോ ടൈമിംഗ് സിഗ്ന അതായത് ക്ലോക്ക് പൾസ് വരുമ്പോൾ ഓരോ സിഗ്നലിലും ഓരോ പ്രോസസ്സാണ് നടക്കുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്പോൾ ഡി സീറോ ടി ഫോർ എന്നുള്ള കൺട്രോൾ സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ടി ഫോർ ടൈമിംഗ് ആണ് ഡി സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സീറോ 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 അതായത് ആൻഡ് ഓപ്പറേഷൻ ആണെന്ന് മനസ്സിലായി സോ ഡി സീറോ ടി ഫോറിൽ ആദ്യം ചെയ്യേണ്ടത് ആൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് അതായത് നമ്മളുടെ ബേസിക് കമ്പ്യൂട്ടറാണ് അപ്പോൾ ബേസിക് കമ്പ്യൂട്ടറിൽ ഒരു രജിസ്റ്ററിലെ കണ്ടന്റും ഒരു മെമ്മറിയിലെ കണ്ടന്റും കൂടി നേരിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള പ്രൊവിഷനൊന്നും ഇല്ല നമുക്ക് രണ്ട് രജിസ്റ്റർ തമ്മിലാണെങ്കിലാണ് ഈ ആൻഡ് ഇങ്ങനത്തെ ലോജിക്കൽ അല്ലെങ്കിൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻ ഒക്കെ നടക്കൊള്ളു രണ്ട് രജിസ്റ്റർ തമ്മിലേ നടക്കുള്ളൂ അപ്പൊ നമുക്ക് എന്ത് വേണം നമ്മളുടെ അഡ്രസ് രജിസ്റ്ററിലാണ് അഡ്രസ് ഉണ്ടാവുക സോ അവിടെ പറയുന്ന അഡ്രസ്സ് നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്തു അതാണ് ഈ എം ഓഫ് എ ആർ മെമ്മറി ഓഫ് എ ആർ അതിന് നമ്മൾ ഒരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുകയാണ് ഈ കാണുന്നത് ഈ ആരോ മൂവ്മെന്റിന്റെ ഡയറക്ഷനാണ് കാണിക്കുക അപ്പൊ നമ്മുടെ രജിസ്റ്റർ ഏതാണ് ഡാറ്റ രജിസ്റ്ററിലോട്ട് മൂവ് അയച്ചു മെമ്മറി ഓഫ് എ ആർ അപ്പൊ എ ആറിൽ പറയുന്ന കണ്ടന്റ് ഡാറ്റ രജിസ്റ്ററിലേക്ക് മൂവ് അയച്ചു ഇനി അടുത്ത പണി എന്താ ഡി സീറോ ടി ഫൈവ് നെക്സ്റ്റ് ടൈമിംഗ് സിഗ്നലിൽ ഇവർ ചെയ്യണത് അക്യുമുലേറ്ററിലേക്ക് അതായത് ഇതാണ് നമ്മുടെ ആൻഡിങ് ഓപ്പറേഷൻ അക്യുമലേറ്റർ ആൻഡ് ഡി ആറ് ദെൻ അത് സ്റ്റോർ ചെയ്യുന്നത് അക്യൂമിലേറ്ററിൽ തന്നെ ഇനി ഒരു ഓപ്പറേഷൻ എല്ലാ ഓപ്പറേഷനും കഴിയുമ്പോൾ നമ്മൾ സീക്വൻസ് കൗണ്ടർ സീറോ ആക്കി സെറ്റ് ചെയ്യണം അതായത് ഇനിഷ്യലായി വീണ്ടും പഴയ സ്ഥിതിക്ക് തന്നെ പോയി സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്തു എസ് സി സീറോ സോ ഇതാണ് ആൻഡ് അപ്പോൾ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ മെമ്മറിയിൽ പറയുന്ന അതായത് അഡ്രസ് ഉണ്ടായിരിക്കും അതിലുള്ള ഓപ്പറാൻഡും പിന്നെ നമ്മുടെ അക്യുമുലേറ്ററിലെ കണ്ടന്റും കൂടി ആൻഡ് ചെയ്ത് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുക ആ പ്രോസസ് ഇവിടെ കഴിഞ്ഞു ഇനി ആഡ് ടു എസി അപ്പം ഇതും അതുപോലെ തന്നെയാണ് ആണ് ദൻ അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്യാരി ഔട്ട് ഉണ്ടാവും ഈ ക്യാരി ഔട്ടിനെ നമ്മൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും ആ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഫ്ലിപ്പ് ഫ്ലിപ്ലോപ്പ് എക്സ്റ്റെൻഡ് അക്യുമുലേറ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് അപ്പം അക്യുമുലേറ്ററിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതലാവുമ്പോഴാണ് അല്ലേ അപ്പോ അതിന് എക്സ്ട്രാ ഉള്ള ബിറ്റിനെ നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് മാറ്റി എക്സ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഈ എന്നുള്ളത് ഓർത്തുവെക്കണം കേട്ടോ അപ്പോൾ ഡി വൺ ടി ഫോർ ആസ് യൂഷ്വൽ ടി ആണ് സ്റ്റാർട്ടിങ് ടൈമിംഗ് സിഗ്നൽ അപ്പോൾ ഇത് സീറോ സീറോ വണ്ണ് വരുമ്പോഴാണ് ആഡ് അതുകൊണ്ട് നമ്മളുടെ ഡീകോഡിംഗ് സിഗ്നൽ ഡി വൺ ആണ് അപ്പം ഡി വൺ ടി ഫോറിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ അതേ പ്രസന്നെയാണ് അതായത് മെമ്മറി എന്നുള്ള എടുത്തിട്ട് ഡാറ്റ രജിസ്റ്ററിൽ കൊണ്ടുവച്ചു ഇനി അക്യുമുലേറ്ററും ഡാറ്റ രജിസ്റ്ററും തമ്മിൽ ആഡ് ചെയ്ത് അത് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തു ഇതാ ഇതാണ് എക്സ്ട്രാ അതായത് സി ഔട്ട് ക്യാരി ഔട്ട് ഉണ്ടെങ്കിൽ അതിനെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് മാറ്റി സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്തു അടുത്തതിലേക്ക് പോവാം എൽ ഡി എ ലോഡ് ടു എസി അതായത് മെമ്മറിയിലൊരു അഡ്രസ് ഉണ്ടാവും അവിടെ നിന്ന് ഉള്ള കണ്ടന്റിനെടുത്ത് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ആക്കാം നേരത്തെ പോയി അതേ ഇൻസ്ട്രക്ഷൻ ട്രാൻസ്ഫേഴ്സ് ദ മെമ്മറി വേർഡ് സ്പെസിഫൈഡ് ബൈ ദ എഫക്റ്റീവ് അഡ്രസ് ടു എ സി നേരത്തെ ചെയ്ത അതേപോലെ തന്നെയട്ടോ മെമ്മറി ഓഫ് എ ആർ ഇന്ന് ഡി ആറിലേക്ക് കൊണ്ടുവച്ചു ഇനി എന്താ ഉള്ളത് ഡിആറിലെ കണ്ടന്റിനെ നേരെ എ സിയിലേക്ക് കൊണ്ടുവയ്ക്കുക അതാണ് അടുത്തേരി ചെയ്യുന്നത് ഡി ടു വൺ ഡീകോഡിംഗ് സിഗ്നൽ അപ്പോൾ ഡി ടു ഡി ഫൈവലിൽ എ സിയിലോട്ട് ഡി ആറിലെ കണ്ടന്റിനെ കൊണ്ടുവച്ചു ആഫ്റ്റർ സീക്വൻസ് ക്ലിയർ ടു സീറോ സ്റ്റോർ എസ് ടി എ സ്റ്റോർ അക്യുമുലേറ്റർ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അതായത് അക്യൂമുലേറ്ററിലുള്ള കണ്ടന്റിനെടുത്ത് മെമ്മറിയിൽ കൊണ്ടുവയ്ക്കണം സ്റ്റോഴ്സ് കണ്ടന്റ് ഓഫ് എ സി ഇൻ ടു മെമ്മറി വേർഡ് സ്പെസിഫൈഡ് ബൈ ദ എഫക്റ്റീവ് അഡ്രസ് ദ ഡി ത്രീ അത് ഈ ലോഡും സ്റ്റോറും അത് മെമ്മറിയിലോട്ടാണ് സ്റ്റോർ ചെയ്യാന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആണ് ലോഡ് ചെയ്യുക രജിസ്റ്ററിൽ കണ്ടന്റ് ലോഡ് ചെയ്യാന്നും മെമ്മറിയിൽ കണ്ടന്റ് സ്റ്റോർ ചെയ്യാമെന്നുമാണ് പറയുക ആ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കത് തെറ്റിപ്പോയില്ല ഇപ്പം ഡി ത്രീ ടി ഫോർ മെമ്മറി ഓഫ് എ ആർലിക്ക് എ സീനെ കൊണ്ടുവച്ചു ക്ലിയർ അല്ലേ ആക്യൂമുലേറ്ററിലെ കണ്ടന്റ് എടുത്ത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു ആസ് യൂഷ്വൽ സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്തു നെക്സ്റ്റ് ബൺ ബ്രാഞ്ച് അൺകണ്ടീഷണൽ ഇതൊരു സിമ്പിൾ ജമ്പാണ് നമ്മൾ ജസ്റ്റ് ഒരു ജമ്പ് പറഞ്ഞാൽ ഒരു അഡ്രസ്സ് കൊടുക്കുക ആ അഡ്രസ്സിലേക്ക് അങ്ങനെ ജമ്പ് ചെയ്യുക ട്രാൻസ്ഫേഴ്സ് ദ പ്രോഗ്രാം ടു ദ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈഡ് ബൈ ദ എഫക്റ്റീവ് അഡ്രസ് എഫക്റ്റീവ് അഡ്രസ് നമ്മളെ അഡ്രസ് പാർട്ടിൽ ഒരു ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ടാവും ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സിലേക്ക് ജമ്പ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡി ത്രീ ടി ഫോറിൽ നമ്മൾ മെമ്മറി ഓഫ് എ ആറിലേക്ക് എ സീനെ കൊണ്ടുവച്ചു ആൻഡ് സീക്വൻസ് കൗണ്ടർസ് ക്ലിയർ ടു ഇപ്പോൾ ബ്രാഞ്ച് അൺകണ്ടീഷണൽ ഇവിടെ ചെറിയൊരു ചേഞ്ച് ഞാനിപ്പോൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ഇതാണ് ഓപ്പറേഷൻ വേണ്ടത് അതായത് പി സിയിലേക്ക് പ്രോഗ്രാം കൗണ്ടറിലേക്ക് അഡ്രസ് രജിസ്റ്ററിലെ കണ്ട അഡ്രസ്സിനെ കൊണ്ടുവച്ചു അതായത് അഡ്രസ് രജിസ്റ്ററിൽ പറയുന്ന ആ അഡ്രസ്സാണ് ഇനി നെക്സ്റ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട അഡ്രസ്സ് അപ്പോൾ ഇത്രേ ഉള്ളൂ അതായത് നമ്മളിപ്പോൾ സീക്വൻഷ്യലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം വൺ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ചെയ്തു പിന്നെ ടു എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ചെയ്തു അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്തത് പി സിയിൽ ഉണ്ടാവുക ത്രീ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആണ് പക്ഷെ നമുക്ക് ജമ്പ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനിലോട്ടാണ് സോ നമ്മൾ പി സിയിലേക്ക് നമ്മൾ അഡ്രസ് രജിസ്റ്ററിൽ ടെന്നെന്ന് പറഞ്ഞ നമ്പറാണ് ഉണ്ടാവുക അപ്പോൾ ആ നമ്പറിനെ പി സിയിലേക്ക് മാറ്റിയത് പി സിയിൽ ഇപ്പോൾ ത്രീ ആ ഉള്ളത് അത് മാറ്റി ആക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടു കഴിഞ്ഞാൽ നമ്മൾ ത്രീയിലേക്ക് പോണതിന് പകരം ടെന്നിലോട്ട് ജമ്പ് ചെയ്യും ആ പ്രോസസ്സാണ് ഡി ത്രീ ടി ഫോറിൽ ചെയ്യുന്നത് പി സിയിലോട്ട് എ ആറിലെ കണ്ടൻറ്റ് കൊണ്ടുവയ്ക്കുക ആൻഡ് ആഫ്റ്റർ സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യുക ഇത്രയാണ് ബ്രാഞ്ച് കണ്ടീഷണലി ഇത് കുറച്ച് നോക്കേണ്ടതാണ് ബ്രാഞ്ച് ആൻഡ് സേവ് റിട്ടേൺ അഡ്രസ്സ് നമുക്ക് ബ്രാഞ്ച് ചെയ്യണം ബ്രാഞ്ച് ചെയ്തിട്ട് റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്യുകയും വേണം അപ്പോൾ ഇവിടെ രണ്ട് ഇൻസ്ട്രക്ഷൻ ഞാൻ ആദ്യം എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങാം അപ്പോൾ കുറച്ച് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ആക്ച്വലി ഇത് ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് സബ് റൂട്ടീൻ അല്ലെങ്കിൽ പ്രൊസീജിയർ നമ്മുടെ ഫങ്ഷൻ കോളൊക്കെ പോലെ നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്തു അപ്പോൾ നമ്മൾ ആദ്യം ആ ഫംഗ്ഷനിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചിങ്ങിട്ട് വരണം അതാണ് ഈ പ്രോസസ്സ് സബ് റുട്ടീൻ കോൾ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ നോക്കാം മെമ്മറി പി സി എ ആർ അറ്റ് ടൈം ഓക്കെ ഇവിടെ തുടങ്ങുകയാണ് ഇത് നമ്മളുടെ അഡ്രസ്സാണ് കേട്ടോ ആണ് അഡ്രസ്സ് ഈ ട്വൻ മെമ്മറി മെമ്മറിയിൽ ട്വൻറ്റി എന്ന് പറഞ്ഞ അഡ്രസ്സിലാണ് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ ഇരിക്കണേ അപ്പം ഇൻസ്ട്രക്ഷൻ എന്ന് കാണുന്നുണ്ട് സീറോ എന്ന് കണ്ട എന്താർത്ഥം ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണെന്നാണ് പറയുന്നത് ദെൻ ബി എസ് എ ആണ് ഇൻസ്ട്രക്ഷൻ ബ്രാഞ്ച് ആൻഡ് സേവ് റിട്ടേൺ അഡ്രസ്സാണ് സോ അതിൻ്റെ എന്തെന്താ അഡ്രസ് വൺ തേർട്ടി ഫൈവ് ആണ് സോ ഇനി നെക്സ്റ്റ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി പി സിയിൽ പ്രോഗ്രാം കൗണ്ടറിലെ ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും ഐ മീൻ അഡ്രസ്സ് ട്വൻറ്റി ആണ് ഇപ്പോൾ ഇത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ട്വൻറ്റി വൺ ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ അതായത് ഇത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇതാണ് അതിൻ്റെ അഡ്രസ്സ് ട്വൻ്റി വൺ ആണ് പക്ഷേ ഇവിടെ ഉള്ളതൊരു ബ്രാഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പറയുന്ന അഡ്രസ്സിലേക്ക് ബ്രാഞ്ച് ചെയ്തേ പറ്റുള്ളൂ നമ്മൾ നമ്മളിങ്ങോട് ബ്രാഞ്ച് ചെയ്യണം അപ്പോൾ അതെ ഇതാണ് എ ആർ എസ് ഈക്വൽ ടു വൺ തേർട്ടി ഫൈവ് എന്നുള്ളത് അപ്പോൾ ഈ ലൊക്കേഷനിലേക്കാണ് നമ്മൾ ബ്രാഞ്ച് ചെയ്യേണ്ടത് അങ്ങനെ ബ്രാഞ്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാമെന്നറിയുമോ നമുക്കിത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട് വരണം അതുകൊണ്ട് ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കും അതായത് റിട്ടേൺ അഡ്രസ്സ് എന്താ അതെ ഇവിടെ നോക്കാം നമ്മളുടെ പി സി ട്വൻ്റി വൺ ആണ് കേട്ടോ അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ എക്സിക്യൂഷൻ ഇങ്ങനെ ഇരിക്കുന്ന പറയുന്നത് അതായത് പി സി ട്വൻ്റി വൺ ആയതുകൊണ്ട് ദൻ ഇവിടുത്തെ അഡ്രസ്സ് വൺ തേർട്ടി ഫൈവ് ആണ് സോ നമ്മൾ വൺ തേർട്ടി ഫൈവിൽ വന്ന് ഫസ്റ്റ് ലൊക്കേഷനിൽ ട്വൻറ്റി വൺ എന്നുള്ള അഡ്രസ്സ് അതായത് റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്ത് വെക്കും ദെൻ നമ്മളുടെ പി സീനെ നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്ത് വൺ തേർട്ടി സിക്സ് ആക്കും നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ തൊട്ടിട്ടാണ് നമ്മളുടെ സബ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക സോ ഇവിടം വരെ നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യും ദെൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വൺ വെച്ചിട്ടുണ്ട് അതായത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടുണ്ട് ഇവിടെ എന്താ വൺ 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 തേർട്ടി ഫൈവ് അതായത് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആണ് വൺ തേർട്ടി ഫൈവില് ഒരു അഡ്രസ്സ് ഉണ്ട് ആ അഡ്രസ്സിലേക്ക് ബൺ ചെയ്യണമെന്നാണ് പറയുന്നത് ബ്രാഞ്ച് ചെയ്യണമെന്നും അപ്പൊ ഇവിടെ വൺ തേർട്ടി ഫൈവ് കിട്ടിയല്ലേ അപ്പൊ ഞാൻ നേരെ തിരിച്ച് വൺ തേർട്ടി ഫൈവില് പോയി വൺ തേർട്ടി ഫൈവില് പോയപ്പോ ഇവിടെ എന്താ കിടക്കണേ ട്വന്റി വൺ ആണ് എടുക്കുന്നത് അപ്പോൾ വിച്ച് മീൻസ് എനിക്ക് ട്വന്റി വണിലേക്കാണ് ജമ്പ് ചെയ്യേണ്ടത് ഞാൻ ട്വന്റി വണ്ണിൽ പോയി അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിൽ എത്താൻ പറ്റി അതായത് സബ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് തുടങ്ങിയവടത്തേക്ക് തന്നെ എത്തി ഇതാണ് ബ്രാഞ്ച് ആൻഡ് സേവ് റിട്ടേൺ അഡ്രസ് കൺസെപ്റ്റ് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല അപ്പോൾ ഒന്നും ഞാൻ പറയുകയാണ് ഇതാണ് ഇൻസ്ട്രക്ഷൻ സീറോ ബി എസ് എ വൺ തേർട്ടി ഫൈവ് അത് വൺ തേർട്ടി ഫൈവിലേക്ക് ജമ്പ് ചെയ്യുകയും വേണം അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ട്വൻ്റി വണ്ണിലേക്ക് എത്തുകയും വേണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വൺ തേർട്ടി ഫൈവിലേക്ക് ജമ്പ് ചെയ്തു അവിടെ നമ്മൾ റിട്ടേൺ അഡ്രസ്സുള്ള ട്വൻ്റി വൺ സേവ് ചെയ്ത് വെച്ചു ദെൻ ആഫ്റ്റർ വൺ തേർട്ടി സിക്സ് തൊട്ടിട്ട് എക്സിക്യൂഷൻ തുടങ്ങി അങ്ങനെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ നമ്മൾ അഗെയിൻ ട്വൻ്റി വണ്ണിലോട്ട് ജമ്പ് ചെയ്യും ഇതാണ് ബ്രാഞ്ച് ആൻഡ് സേവ് റിട്ടേൺ അഡ്രസ്സിൻ്റെ പ്രോസസ്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ ഇറ്റ് സ്റ്റോ അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞു യൂസ്ഡ് ഫോർ ബ്രാഞ്ചിങ് എ പോർഷൻ ഓഫ് പ്രോഗ്രാം കോൾ സബ് റൂട്ടീൻ ഇറ്റ് സ്റ്റോസ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ സീക്വൻസ് ഇൻ ടു മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈഡ് ബൈ എഫക്റ്റീവ് അഡ്രസ് അപ്പോൾ മെമ്മറി എഫക്റ്റീവ് അഡ്രസ്സ് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തു ഇതാ ഇവിടെ ട്വൻ്റി വൺ കൊണ്ടച്ച പോലെ ഇനി എഫക്റ്റീവ് അഡ്രസ് പ്ലസ് വൺസ് ട്രാൻസ്ഫർ ടു പി സി സെർവ് ആസ് അഡ്രസ് ഓഫ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എൻ്റെ സബ് റൂട്ടീൻ അപ്പോൾ ഈ എഫക്റ്റീവ് അഡ്രസ്സിൻ്റെ കൂടെ പ്ലസ് വൺ കൂട്ടിയതാണ് നമ്മളുടെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു എക്സിക്യൂട്ട് സബ് റൂട്ടീൻ്റെ ഇൻസ്ട്രക്ഷൻ അപ്പോൾ ഈ പറഞ്ഞ പ്രസവമൊക്കെ മൈക്രോ ഓപ്പറേഷൻ ആക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് അതായത് മെമ്മറി ഓഫ് എ ആറിലേക്ക് പി സിയിലെ കണ്ടന്റ് കൊടുത്തു മെമ്മറി ഓഫ് എ ആർ എന്ന് പറഞ്ഞാൽ വൺ തേർട്ടി ഫൈവ് ആണ് വൺ തേർട്ടി ഫൈവിലേക്ക് പി സിയിലെ കണ്ടന്റ് എന്താ ട്വൻറ്റി വൺ ട്വൻറ്റി വൺ കൊടുത്തു ഇനി എ ആറ് എ ആർ പ്ലസ് വൺ അഡ്രസ്സ് രജിസ്റ്ററിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു അഡ്രസ് രജിസ്റ്റർ വൺ തേർട്ടി ഫൈവ് നടന്നു അത് വൺ തേർട്ടി സിക്സ് ആക്കി ഇനി പി സി ഐയിൽക്ക് എന്ത് ചെയ്തു അതായത് ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് വൺ തേർട്ടി സിക്സ് തൊട്ടിട്ടാണ് സോ പി സി ആ ഇൻക്രിമെൻറ് ചെയ്ത് എ ആറിനെ കൊടുത്തു സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്തു ഇത്രയാണ് ബ്രാഞ്ച് ആൻഡ് സിയോ റിട്ടേൺ അഡ്രസ് ഇൻക്രിമെൻറ് ആൻഡ് സ്കിപ്പ് ഈ സീറോ പറഞ്ഞില്ലേ അതായത് ഒരു മെമ്മറിയിൽ ഒരു കണ്ടന്റ് ഉണ്ടാവും അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക അത് സീറോ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻക്രിമെന്റ് ദ വേർഡ് സ്പെസിഫൈഡ് ബൈ ദ എഫക്റ്റീവ് അഡ്രസ് ആൻഡ് ഇഫ് ദ ഇൻക്രിമെന്റഡ് വാല്യൂ സീറോ പി സി ഇസ് ഇൻക്രിമെൻറ്റഡ് ബൈ വൺ ഇൻ ഓർഡർ ടു സ്കിപ്പ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ പ്രോഗ്രാം ഓക്കെ അപ്പോൾ ഡി അതായത് നമ്മളിപ്പോൾ കറൻ്റ്ലി ഫൈവ് എന്ന് പറഞ്ഞ അഡ്രസ്സിലാണ് നിൽക്കുന്നത് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് സിക്സ് ആണ് പക്ഷെ നമ്മളിപ്പോൾ ഈ വാല്യൂ എല്ലാം ചെക്ക് ചെയ്ത് അത് സീറോ ആണെങ്കിൽ നമ്മൾ സിക്സ് ചെയ്യില്ല സിക്സ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ജസ്റ്റ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും പകരം നമ്മൾ സെവനിലോട്ട് പോവും അത്രയാണ് ഇതിൽ പറയാനുള്ളത് അതായത് നമ്മളിപ്പോൾ കറൻ്റിലിതാണ് ഇവിടെ നിൽക്കുന്നത് ഫൈവിലാണ് നിൽക്കുന്നത് നോക്കി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സിക്സ് ആണ് ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സെവൻ ആണ് ഫൈവിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ ഒരു മെമ്മറി കണ്ടന്റ് ഇൻക്രിമെൻറ്റ് ചെയ്ത് അത് ഈക്വൽ ടു സീറോ ആണെന്നൊക്കെ ചെക്ക് ചെയ്യും അത് ഓക്കെ ആണെങ്കിൽ ഈ ഇൻക്രി ഇൻസ്ട്രക്ഷൻ നടക്കില്ല പകരം ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും ഇതാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ ഡി സിക്സ് ആണ് അതിൻ്റെ കോഡ് ഡി സിക്സ് ടി ഫോർ ఆదిం చేయలేదంతా మెమరీలో ఉన్న కంటెంట్ని డేటా రిజిస్టర్లోకి కొండు వన్ను ഇനി നമ്മുടെ അഡ്രസ്സ് ഇൻക്രിമെൻ്റ് ചെയ്യുക എന്നുള്ള മെമ്മറിയിലെ കണ്ടൻറ്റ് ഇൻക്രിമെൻ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞല്ലോ മെമ്മറിയിൽ നേരിട്ട് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് രജിസ്റ്ററിലാക്കി ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പോൾ മെമ്മറിയിലെ കണ്ടൻറ്റിനെ രജിസ്റ്ററിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് രജിസ്റ്റർ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അഗെയിൻ അത് മെമ്മറിയിൽ കൊണ്ടുവച്ചു മെമ്മറി ഓഫ് എ ആറിലേക്ക് ആ ഇൻക്രിമെൻറ്റ് ചെയ്ത വാല്യൂ കൊണ്ടുവച്ചു ഇതേ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് അത് സീറോ ആണോ സീറോ ആണെങ്കിൽ നമുക്ക് പി സീനെ സ്കിപ്പ് ചെയ്യാം പി സി പി സി പ്ലസ് വണ്ണാക്കി സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്തു അപ്പം പ്രോസസ്സും കൺസെപ്റ്റും സിമ്പിൾ തന്നെയാണ് അപ്പം നമ്മൾ ഏഴ് ഓപ്പറേഷൻസ് ഡിസ്കസ് ചെയ്തു മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസിന്റെ ഏഴ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഡിസ്കസ് ചെയ്തു ഹോബ് ദി കൺസെപ്റ്റ് ഇസ് ക്ലിയർ താങ്ക് യു സോ മച്ച്